ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷായിട്ടാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം. നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തു വച്ചിട്ടുണ്ട്. ഒരു കപ്പ് മുതൽ ഒന്നേക്കാൽ കപ്പ് വരെ ചേർത്ത് കൊടുക്കാം മധുരത്തിനനുസരിച്ച്. പിന്നെ ഒരു കപ്പ് മൈദമാവ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഈ മൈദമാവ് നമ്മൾ ഒരു രണ്ട് കപ്പ് വെള്ളത്തിൽ ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് ആക്കിയെടുത്തിട്ട് കട്ടകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കണം. വെള്ളമൊഴിച്ചിട്ട് അതിങ്ങനെ ദോശമാവിൻ്റെ പരുവത്തിലാക്കി വെക്കണം. പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര കുറച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് ഒന്ന് ലയിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു അഞ്ച് പച്ചമുളക് മുറിച്ച് വെച്ചത് കട്ട് ചെയ്ത് വെച്ചത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കുറച്ച് മധുരവും കുറച്ച് എരിവും കൂടിയിട്ടുള്ള ഒരു ഹലുവ പോലത്തെ ഒരു റെസിപ്പിയാണ്. പിന്നെ ഞാൻ കലക്കി വെച്ച മൈദ കൂട്ടുണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേഗം ഇളക്കി കൊടുക്കണം, പെട്ടെന്ന് കുറുകി കിട്ടും മൈദയല്ലേ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ അടിക്ക് പിടിക്കാതെ ഇളക്കി ഇളക്കി കൊടുക്കണം. ഇതിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. എളുപ്പത്തിൽ നമുക്ക് ഒരു ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്വീറ്റാണ്. എരിവ് നിങ്ങൾക്ക് ഒന്നുകൂടി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ചേർക്കാം. ഞാൻ ഇവിടെ അഞ്ച് പച്ചമുളക് ചേർത്തിട്ടുള്ളൂ, അത് തന്നെ ചെറിയൊരു എരിവ് കാണും. പിന്നെ ഞാനിതിലോട്ട് ഒഴിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണയാണ്. അതൊരു അര ഗ്ലാസോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും. നല്ല ടേസ്റ്റുള്ള ഒരു അപ്പം പോലെ തോന്നിക്കുന്ന ഒരു ഇതാണ്. ഒരു കിണ്ണത്തപ്പം പോലെ തോന്നിക്കും. പിന്നെ ഞാനിതിലോട്ട് ഇത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ചെറിയൊരു വ്യത്യാസമേ വന്നുള്ളൂ, മുളകിൻ്റെ അധികം കളറൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു കുറച്ച് ഗ്രീൻ കളർ നമ്മൾ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും ഒരു മുളകിൻ്റെ റെസിപ്പിയല്ലേ, ഒരു മുളക് കിണ്ണത്തപ്പം പോലത്തതല്ലേ. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് കളറ് നമ്മൾ ഇതിലൊന്ന് ഇടക്കി കൊടുക്കുന്നുണ്ട്. ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇടക്കി, ഒരു പിഞ്ചിട്ടാൽ മതി. നിങ്ങളെടുത്ത് പൊടിയായിട്ടുള്ളതാണെങ്കിൽ കുറച്ചിട്ടെടുത്താൽ മതി. ഞാൻ ലിക്വിഡ് പോലത്തെ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കളറ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 20-25 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനിടയിൽ നമ്മൾ ഇത് ഒഴിക്കാനുള്ള പാത്രത്തിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ തന്നെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഇതിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തേക്കണം. എന്നെങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിന് എന്തെങ്കിലും കമൻ്റ് അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കണം, പോരായ്മകളുണ്ടെങ്കിൽ അറിയിക്കണം. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ അപ്പം ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഏകദേശം പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം. ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഒന്ന് നോക്കിയിട്ട് റിവ്യൂ ഒക്കെ ഒന്ന് പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനും മറക്കരുത്.
പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നമുക്ക് ഡൗട്ടൊക്കെ ഒഴിവാവുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇത് എത്ര ദിവസം വേണേലും പുറത്തിരുന്നോളൂ, ഒട്ടും കേടൊന്നും വരില്ല. പിന്നെ നട്ട്സൊക്കെ കൂട്ടി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഇതിൽ നട്ട്സ് ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ നമ്മൾ ഒഴിച്ചു വെക്കുമല്ലോ ആ ഗ്ലാസ് ബൗള്, അതിലാണ് ഞാൻ നട്ട്സൊക്കെ ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്കുപൊടി ചേർക്കാം, അതുപോലെ മുന്തിരി വേണമെങ്കിൽ ചേർക്കാം, ഒക്കെ നിങ്ങളിഷ്ടം. എന്ത് വേണമെങ്കിലും ഇഷ്ടത്തിന് ആഡ് ചെയ്യാം. ഞാനിവിടെ ബദാമും കാഷ്നട്ടുമാണ് ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ട് അതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചത് കുറച്ച് ഇട്ട് കൊടുക്കും. പകുതി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, പകുതി ഞാൻ മേലെ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ മിക്സ് റെഡിയായ മിക്സ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്ന, അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഉള്ളത്. അത് ഇപ്പോൾ പുറത്ത് വെച്ചപ്പോൾ തന്നെ അത്യാവശ്യം ആവുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. അതൊന്ന് ശരിക്കും പോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇതേപോലത്തെ കത്തി കൊണ്ടോ ചട്ടം കൊണ്ടോ അതോ അല്ലെങ്കിൽ ഇതേപോലത്തെ കണ്ടില്ലേ, എളുപ്പത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കുകയാണെങ്കിലും ഒരു 5-6 മണിക്കൂർ കൊണ്ട് സെറ്റായി കിട്ടും. ഞാനിവിടെ ഫ്രിഡ്ജിൽ ആണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബാക്കി വന്ന നട്ട്സ് മേലെ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണിത്. അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നത്. അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്കൊന്ന് കൊട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ കോക്കനട്ടൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത്, കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഗ്രീസ് ചെയ്ത് വെച്ചാലും മതിയായിരുന്നു. ഞാൻ കോക്കനട്ട് ഓയിലാണ് തേച്ച് വെച്ചത്. പെട്ടെന്ന് നമുക്ക് കൊട്ടിയപ്പോൾ തന്നെ അങ്ങോട്ട് കിട്ടി. ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കറക്റ്റ് ഹൽവ പോലെ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ കിണ്ണത്തപ്പത്തിൻ്റെ ടെക്സ്ചറാണുള്ളത് ഏകദേശം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.